ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ വേണ്ടത് 1/2 പകുതി ചെറുനാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ വേണ്ടത് സവാളയാണ്. ഇതൊരു 3 വലിയ സൈസിലുള്ള സവാളയാണിത്. 2 തക്കാളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത്, 1 ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാകും. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കുക്കർ ചൂടാക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 4 ഏലക്ക ഞാൻ ചേർത്ത് കൊടുത്തു, പിന്നെ 1/4 പട്ട, പിന്നെ 1 ഗ്രാമ്പ്, ഇതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. തക്കാളി ചേർത്ത് കൊടുക്കുക, വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ സവാള ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/4 ടീസ്പൂൺ വെള്ളം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക്. പിന്നെ ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ മതിയാവും ചിക്കന്. 3 വിസിൽ വേണമെന്നുള്ളവർക്ക് 3 വിസിൽ അവരവരുടെ പാകത്തിനനുസരിച്ച് ആണ് വേവിക്കേണ്ടത്. അപ്പോൾ ചിക്കൻ വെന്ത് കഴിഞ്ഞു, നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വാവ്, അടിപൊളി ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്.